നമസ്കാരം എല്ലാവർക്കും ആയിറിൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വൈറ്റമിൻ സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. വൈറ്റമിൻ സി ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ വളരെയധികം ആൾക്കാർ വളരെയധികം അവെയറായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻ സി. പലരും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ട്. കൊറോണ അതുപോലുള്ള ബുദ്ധിമുട്ടുകളെ പ്രതിരോധിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി കൂടാനായിട്ട് വൈറ്റമിൻ സി കഴിക്കണമെന്ന് പറഞ്ഞോട് കൂടിയിട്ടാണ് ഈ വൈറ്റമിൻ സി ടാബ്ലറ്റുകൾ ഉപയോഗം നമ്മളെല്ലാവരും അധികമായിട്ട് കൂട്ടിയത്. പക്ഷേ വാസ്തവത്തിൽ ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കഴിച്ചാലാണോ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുക? ഇനി ഇത് എന്തോരം കഴിക്കണം? ഇനി ഇത് കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് മേടിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ വാസ്തവമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയോന്നറിയില്ല, ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു വാട്ടർ സോളുബിൾ വിറ്റാമിനാണ്. അതായത് വെള്ളത്തിൽ അലിയുന്ന ഒരു വിറ്റാമിനാണിത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വിറ്റാമിനല്ല. നമ്മുടെ ശരീരത്തിന് എപ്പോഴും വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് അധികമായി കഴിഞ്ഞാൽ ഇത് നമ്മൾ യൂറിനിലൂടെ ഇത് പാസ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ദിവസത്തിൽ ഇത്ര വൈറ്റമിൻ സിയുടെ ഇത്ര അളവ് എന്നുള്ള ഒരു എമൗണ്ടിൽ നമ്മളൊരു ഗുളികയോ ടാബ്ലറ്റോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ള പോലെയൊക്കെ പ്രവർത്തിച്ച് ബാക്കിയുള്ള അത്ര എമൗണ്ട് നമ്മുടെ യൂറിനിലൂടെ പുറന്തള്ളി പോവുകയാണ്. അതല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അധികമായുള്ള വൈറ്റമിൻ സി തീർച്ചയായിട്ടും യൂറിനിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇത്തരത്തിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ വെറുതെ നമ്മുടെ കാശ് കളയണതിൽ അർത്ഥമില്ല. ഒന്നില്ലെങ്കിൽ ചെറിയ ഡോസായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ സി നമ്മുടെ ആഹാരത്തിൽ 3 നേരവും നമ്മളിത് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് ഒരു വലിയ ഡോസിൽ ഈ വൈറ്റമിൻ സിൻ്റെ വിറ്റാമിൻ ടാബ്ലറ്റ് അങ്ങനെ തന്നെ കഴിച്ചുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ വലിയൊരു ഗുണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതായുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ 3 നേരത്തിൽ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഡോസിൽ നമ്മൾ 3 നേരമായിട്ട് നമ്മൾ ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തിലൊക്കെ ഈ വൈറ്റമിൻ സി ധാരാളമുണ്ട്? നെല്ലിക്കയിലുണ്ട്, അതുപോലെ പുളിയുള്ള സാധനങ്ങളിൽ ഓറഞ്ച്, ചെറുനാരങ്ങ, ഇത്തരം കാര്യങ്ങളിലെല്ലാം വൈറ്റമിൻ സി ധാരാളമുള്ളവയാണ്. നമ്മുടെ തക്കാളി, വെജിറ്റബിൾസിലാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എപ്പോഴെങ്കിലും ഒന്ന് ചെറുനാരങ്ങവെള്ളം കുടിക്കുക, ഒരു നേരം ഓറഞ്ച് കഴിക്കുക, ഒരു നേരം നമുക്ക് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വേണം നമുക്ക് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ ഹൈ ഡോസിൽ വൈറ്റമിൻ സി കഴിക്കുന്നവർ, ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള രീതിയിൽ കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ സൈഡ് എഫക്ട്സ് വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ, മെയിൻ കാര്യം ചിലപ്പോൾ ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് ആസിഡിറ്റി ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറാറുണ്ട് പലപ്പോഴും. അത് അമിതമായി വൈറ്റമിൻ സി വരുമ്പോൾ അത് ഒരു ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ പുളിച്ച് തേട്ടൽ, അതുപോലെ ഛർദ്ദിക്കാൻ വരൽ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് അയേൺ അബ്സോർപ്ഷനുമായിട്ട് ബന്ധമുണ്ട് ഈ വൈറ്റമിൻ സി, നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ സി. അതുകൊണ്ട് തന്നെ അയേൺ അബ്സോർപ്ഷൻ്റെ കാര്യത്തിലും നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഈ ഒരു വൈറ്റമിൻ സി ധാരാളമായിട്ട് കഴിച്ചാലുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഏറ്റവും നല്ലത് ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ സി കഴിക്കുന്നതാണ്. തീർച്ചയായിട്ടും ടാബ്ലറ്റുകളുടെ പിന്നാലെ പോകണ്ട. ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കുക, അല്ലാണ്ട് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോയി വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് മേടിക്കുന്ന ഒരു കാര്യം നിർത്തുന്നതാണ് നമ്മുടെ കാശ് പോവാതിരിക്കാനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്
ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും നന്ദി.